പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പഴയ വീട് പൊളിക്കുന്നതിനിടെ ചുവരിടിഞ്ഞ് വീണ് രണ്ട് യുവാക്കൾ മരിച്ചു. വിനു, വിനിൽ എന്നിവരാണ് മരിച്ചത്. പ്രിയ ഇളവളി മഠം ചേരുകയാണ്. പ്രിയ, എപ്പോഴായിരുന്നു സംഭവം? നമ്മി, ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമുള്ള ഒരു പഴയ വീട് പൊളിക്കുകയായിരുന്നു. ഈ പൊളിക്കുന്നതിനിടെയാണ് ഒരു ഭാഗത്തെ ചുമരിടിഞ്ഞ് വീണ് രണ്ട് പേർ മരിച്ചിരിക്കുന്നത്. പെരുവമ്പ് വെള്ളപ്പന സ്വദേശി വിനു, പോൽപ്പുള്ളി വെർക്കോലി സ്വദേശി വിനിൽ എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 36, 32 വയസ്സാണ് പ്രായം. മരണം സ്ഥിരീകരിച്ച ശേഷം ഇവരുടെ മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നാണ് ഇവർ ഇവിടെ പണിക്കെത്തിയത്. എങ്ങനെയാണിത്, അപകടം എങ്ങനെ ഉണ്ടായത്? അപകടം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. കേട്ടറിവ് വെച്ചിട്ട് ഇതിപ്പോ ബിൽഡിംഗ് പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഡ്രില്ല് അടിക്കുന്ന സമയത്ത് സ്ലാബ് മൊത്തം പൊളിഞ്ഞു മേലെ വീഴുന്നതായിട്ടാണ് അവിടെ ഉള്ളവരുടെ തന്ന വിവരം അനുസരിച്ചിരിക്കും. ഇല്ല, ഇവര് വേറെ 2-3 ആളുണ്ടായിരുന്നു, അവർ പുറത്തായിരുന്നു. ഇവരാണ് 2 ആള് ഉള്ളിൽ, ഒരാൾ മുകളിൽ, ഒരാൾ ഉള്ളിലായി പോയി. ആ സ്ലാബ് മറിഞ്ഞു വീഴുന്നതിനിടയില് സംഭവിച്ച അത്യാഹിതം. അവിടെ വെച്ച് തന്നെ മരിച്ചോ? അത് അവിടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൺഫേം ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. രണ്ടാൾ അവിടെ തന്നെയാണ് മരണം. അവിടെ തന്നെയാണ്. ഒരാളുടെ കൈ മുറിഞ്ഞു, കൈമ്പ പൊട്ടിയിട്ടുണ്ട്. ഒരാളുടെ തലയിൽ കൂടെയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെങ്ങനെയാ അറിഞ്ഞത്? അവിടെ അതിന് മുകളിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ടൗണിൽ തന്നെയാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണിത് ഈ ശബ്ദം കേട്ട് ഓടി വന്ന് ഹോസ്പിറ്റലിലേക്ക്, അത്താണി ആശുപത്രിക്കാണ് ആദ്യം കൊണ്ടുവന്ന്. അവിടുന്ന് പോലീസ് ഇൻഫർമേഷൻ കഴിഞ്ഞ് കൺഫേം ആയതിനു ശേഷമാണ് ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതെ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്നാണ് അവർ അവിടെ ആദ്യമായി പണിക്കെത്തുന്നത്. ഇന്ന് തന്നെയാണ് ഈ ഒരു ദാരുണമായൊരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ ഉള്ളിൽ ഈ രണ്ടുപേരും, വിനിലും വിനുവുമാണ് ഉണ്ടായിരുന്നത്. മറ്റ് പണിക്കാരൊക്കെ മറ്റ് ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് മറ്റ് ജോലിക്കാർ ഓടിയെത്തുമ്പോഴേക്കും ഈ ഒരു ഭാഗത്തെ ചുമർ ഇരുവരുടെയും ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്.